بسم الله الرحمن الرحيم. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് പാരത്രിക ലോകത്തിന് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാനുള്ള അമൂല്യമായ സമയങ്ങൾ എല്ലാവരും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരമായും നോമ്പായും മറ്റു ആരാധനാ കർമ്മങ്ങൾ വഴി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഏറ്റവും ഓഫർ നൽകുന്ന ദിവസങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ഒരു ഘടകമാണ് ഹൃദയശുദ്ധി എന്നുള്ളത്. ഹൃദയശുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് നമുക്കറിയാം. ഇന്നമൽ ആമാലു ബിന്നിയാത്ത്, ഏതൊരു പ്രവർത്തനങ്ങളും അത് സ്വീകരിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യുന്നതൊക്കെയും മനസ്സിൻ്റെ അകത്തളത്തിലുള്ള പ്രവർത്തനങ്ങളും ആ അകത്തളത്തിലുള്ള ചിന്താഗതികളിനനുസരിച്ചുകൊണ്ടാണ്. ഒരൊറ്റ പ്രവർത്തനം തന്നെ ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും മറ്റുള്ളവർക്കത് വിപത്തായി സംഭവിക്കുകയും ചെയ്യുന്ന പല ഘടകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള കാരണം രണ്ടുപേരുടെയും ഹൃദയത്തിലുള്ള നീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ഇല്ലായ്മ, ഇത് പരിഗണിച്ചുകൊണ്ടാണ്. നമ്മുടെ ഹൃദയം അത് അനുകൂലമായി വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ അത് അള്ളാഹുവാണ് ഹൃദയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ നേരാവണ്ണം നല്ല മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ നാം അള്ളാഹുവിനോട് എല്ലായ്പ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ചൊല്ലിയിരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മസലുൽ ഖൽബി മസലുൽ രീഷത് തുഖല്ലിബുഹ റിയാഹു ബിഫലാതി. ഹൃദയത്തിൻ്റെ ഉപമ അതൊരു തൂവൽ പോലെയാണ്. തുഖല്ലിബുഹ റിയാഹു ബിഫലാതി, മരുഭൂമി തരിശ് ഭൂമികളിലൊക്കെയും കാറ്റ് അതിനിങ്ങനെ പറത്തിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇങ്ങോട്ട് പറത്തും, ചിലപ്പോൾ അങ്ങോട്ട് പറത്തും. എന്നതുപോലെയാണ് സത്യവിശ്വാസിയുടെ അടക്കം എല്ലാവരുടെയും ഹൃദയങ്ങളുടെ കിടപ്പ്. ഹൃദയം അങ്ങനെയാണ്. എന്നാൽ സത്യവിശ്വാസികൾ അതിനെ നേരാവണ്ണം തിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കേട്ടു, ഇന്ന കുലൂബ ബനി ആദമ കുല്ലഹ ബൈന ഇസ്ബഈനി മിൻ അസാബി റഹ്മാനി അസ്സ വജൽ കഖൽബി വാഹിദ്. മനുഷ്യ സമൂഹത്തിൻ്റെ ആദം സന്തതികൾ മനുഷ്യന്മാരുടെ എല്ലാം ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. ഒറ്റ ഒരു ഹൃദയം എങ്ങനെയാണോ ആ രൂപത്തിൽ എല്ലാവരുടെ ഹൃദയവും അള്ളാഹുവിൻ്റെ അടുക്കൽ കൺട്രോളിലാണ്. യുസറിഫു കൈഫയഷ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ ഹൃദയത്തെ അവൻ തിരിച്ചുകൊണ്ടിരിക്കും. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് നബി തങ്ങൾ പറഞ്ഞു,
അല്ലാഹുമ്മ മുസ്വജ്ജിഫൽ ഖുലൂബ് ഇസ്വരിഫ് ഖുലൂബന ഇദാ തുആദിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന, ഹൃദയത്തെ തിരിക്കുന്നവനായ അല്ലാഹ് എൻ്റെ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ നിൻ്റെ ത്വാഅത്തിലായി, നിൻ്റെ അനുസരണയിലേക്ക്, നിൻ്റെ ഇബാദത്തിലേക്ക് തിരിച്ചു തരണം റഹ്മാനെ. ഈ രണ്ട് ഹദീസും കൂട്ടുവായിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. ആ ഹൃദയത്തെ നേരാവണ്ണം തിരിക്കണമെങ്കിൽ അള്ളാഹുവിനോട് തന്നെ നാം ആവശ്യപ്പെടേണ്ടത്. നമ്മുടെ ഹൃദയങ്ങളെ നല്ലതിലേക്ക് തിരിക്കാൻ വേണ്ടി എപ്പോഴും നാം ആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ യാ മുസ്വജ്ജിഫൽ ഖുലൂബ് സ്വജ്ജിഫ് ഖുലൂബന ഇലാ ദീനിക വതാഅതിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക വതാഅതിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ തിരിക്കുന്നവനായ നാഥ, എൻ്റെ ഹൃദയത്തെ നീ നന്മയിലേക്ക് തിരിച്ചു തരണം. ഹൃദയത്തെ തിരിക്കുന്നവനായ അല്ലാഹ് എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു തരണം. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ തിരിഞ്ഞു മറിഞ്ഞു എന്നാണ്, കലബ എന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ ഹൃദയം എപ്പോഴും നല്ലതിലേക്കും ചീത്തയിലേക്കും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നന്മയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിൽ നമ്മുടെ പ്രത്യേകമായ ഉത്സാഹം വേണ്ടി വരും. പലപ്പോഴായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യണം. ചിലപ്പോൾ പറയും വേണ്ട, ചിലപ്പോൾ ചെയ്യണം, ചെയ്യണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ എന്ന് ശങ്കിച്ച് നിൽക്കുമ്പോൾ അവിടെയാണ് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, സബ്ബിത് ഖൽബി അലാ ദീനിക വതാഅതിക്. ദീനിലും ത്വാഅത്തിലുമായി എൻ്റെ ഹൃദയത്തെ നീ സ്ഥിരീകരിച്ചു തരണം, സ്ഥിരപ്പെടുത്തി തരണം. ആ ഹൃദയം സ്ഥിരപ്പെട്ടാൽ മാത്രമേ നന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിന് തോന്നുകയുള്ളൂ, അതനുസരിച്ച് നമ്മുടെ പ്രവൃത്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുക എന്നത് റമദാനിലെ ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ്. ശാരീരികമായും മാനസികമായും അള്ളാഹുവിലേക്ക് തിരിക്കുന്ന ഈ ശുദ്ധമായ റമദാൻ, ശാരീരികമായ ഇച്ഛകളും ആവശ്യങ്ങളും എല്ലാം നാം ഒഴിവാക്കുകയും അള്ളാഹുവിന് വേണ്ടി എല്ലാം വെടിയുകയും ചെയ്യുകയും അതുവഴി നമുക്ക് ലഭിക്കുന്ന ആത്മീയ ചൈതന്യം, അത് നമ്മുടെ ഹൃദയശുദ്ധിക്ക് നിദാനമാവുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ റമദാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള നല്ല അവസരമായി നാം കാണേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് ഹൃദയശുദ്ധിയോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള കറകൾ കാരണം കൊണ്ട് നമ്മുടെ പല ചിന്തകളും തെറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിനോട് നാം ചെയ്യുന്ന പാദകങ്ങൾ, അതിൽ അള്ളാഹുവിനോട് തന്നെ പൊറുക്കൽ ചോദിച്ചുകൊണ്ട് ഹൃദയത്തിലുള്ള കറകളെല്ലാം മായ്ച്ചു കളയുമ്പോൾ ഹൃദയം നല്ലത് ചിന്തിക്കാനുള്ള പാകപ്പെട്ടു വരും. അപ്പോൾ നമുക്ക് നന്മ ചെയ്യാനും നല്ലതിലേക്ക് തിരിയാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പാപക്കറകൾ മായ്ച്ചു കളയാൻ വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ അലാദീം എന്ന ദിക്ര് ധാരാളം ചൊല്ലണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100-ൽ പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. يا ايها الذين امنوا توبوا الى الله واستغفروا فاني اتوب في اليوم 100 مره. ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, ചെയ്യാറുണ്ട്, ചൊല്ലാറുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ ഒരു പാതകം പോലും സംഭവിക്കാത്തതാണ്. ഒരു തെറ്റ് പോലും സംഭവിക്കാത്ത സംശുദ്ധ ഹൃദയത്തിന്റെ ഉടമയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര എണ്ണം കൃത്യമായി ചൊല്ലുന്നുണ്ടെങ്കിൽ, ചൊല്ലാറുണ്ടായിരുന്നുവെങ്കിൽ നാം ദൈനംദിന ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപെടാറുണ്ട്. അതിൽ നിന്ന് നാം മാപ്പിരക്കണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എന്നാൽ നമുക്ക് വിജയം കൊയ്യാൻ സാധിക്കും. അള്ളാഹു തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.